മനസ്സിലാക്കണം. ഞാൻ കഥകൾ പറയണത് ഞാൻ നേരത്തെ കണ്ട വെച്ച സിനിമകളുടെ കഥയും കഥാപാത്രവും അല്ല ചെയ്യണേ, ഞാൻ എന്റെ ചുറ്റിനുള്ള കഥകളാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ബേസിക്കലി ഓഡിയൻ കണ്ട് ശീലിച്ച എന്താ നമ്മുടെ ജനറേഷൻ ബാക്കിൽ ജയറാമന്റെ പടങ്ങൾ, ദിലീപന്റെ പടങ്ങൾ, ഇവരുടെ ഇവരുടെല്ലാം ജനറേഷന്റെ ആ ടൈമിലുള്ള ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് ഇന്നത്തെ യൂത്തിന് നടക്കണത് ഞാൻ കാണിക്കണം. അത് വ്യത്യാസമുണ്ട്. അത് ഇന്നത്തെ യൂത്തിനെ പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാവും അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ അഭിനയിക്കത്തത്, ഇവരെന്തുകൊണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട്. പഴയ സംഭവം പഴയതാണ്, ഇതിപ്പോ പുതിയതാണ്. ഓർപ്പെടും, ദേഷ്യം ഒന്നും വിടുന്നില്ല. കാരണം ഉണ്ടെങ്കിലും ദേഷ്യപ്പെടുള്ളൂ, എന്തും കാരണം ഉണ്ടെങ്കിലും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കാരണം ഇല്ലാന്ന് ഒരു കാര്യം ചെയ്യില്ല. കാരണം ചേച്ചി ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് ഉദ്ദേശിച്ചത്. ഇതില് ക്യാമറ ചെയ്തിരിക്കുന്നതും എഡിറ്റേഴ്സും എല്ലാം സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അവരെ കുറിച്ചിട്ട്, അതായത് അലക്കപ്പൻ സാറായിരുന്നു ഡി ഒ പി, അതേപോലെ ശ്രീകാപ്രസാദ് എഡിറ്റർ. ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയേക്കണ അദ്ദേഹത്തിന്. എല്ലാ സീനിയേഴ്സാണ്, എല്ലാ സീനിയേഴ്സും. ബാക്കി സൗണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ രമേശ് നാരായൺ സാർ, രമേശ് നാരായൺ സാറാണ് മ്യൂസീഷ്യൻ. അദ്ദേഹത്തിന്റെ മകള് പാട്ടുപാടി മധുശ്രീ. മധുശ്രീ നല്ല അടിപൊളി, നല്ലൊരു മെലഡിയസ് സോങ് ആയിരുന്നു. പിന്നെ എല്ലാ പാട്ടുകളും യൂണീക്കാണ്. ഇന്നലെ ഇന്നലെ ഒരു അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ബർമുഡയിലെ ട്രാക്കാണ്. അത് ഈ സിനിമയുടെ ഫീലിംഗ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണ്. ഇപ്പൊ ഈ സെറ്റില് സേറ് തന്നെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ബെർമുഡ എന്ന് പറയുന്ന ഫിലിം ഒരു സ്കൂളാന്ന് സങ്കല്പിച്ച ആരായിരിക്കും ബാക്ക് ബെഞ്ചസ്, ആരായിരിക്കും എന്താ പറയാ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന, ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഒരു എനർജറ്റിക്? ഞാൻ ക്ലാസ്സിലേ ഉണ്ടാവില്ല, അപ്പൊ എനിക്കറിയില്ല. അത് ബാക്കി ആരോട് ചോദിക്കണം. വെരി ഗുഡ്, പറയൂ. ഇങ്ങനെ പറയാൻ പറ്റില്ലടോ. എന്നാലും ഒരു ഏകദേശം സാറാണ് പ്രിൻസിപ്പൾ, സാറാണ് സ്കൂളിനൊക്കെ പുറത്തേക്കുന്ന ആള്. മറ്റേ പുറത്തുനിന്ന് പഠിക്കണം, നേച്ചറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ പുറത്തുക്കണ്ടേ? ക്ലാസ്സിനകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം പഠിക്കാം, പക്ഷെ ജീവിതം പഠിക്കണമെങ്കിൽ പുറത്തുനിന്ന്. തീർച്ചയായിട്ടും ഞാനും എക്സാം പാസ്സാവാനാണ് ക്ലാസ്സിൽ കയറിയിട്ട് കാര്യമുള്ളൂ. അല്ല, ജീവിതത്തിൽ പാസ്സാണെങ്കിൽ ക്ലാസ്സിൽ കയറിയിട്ട് കാര്യമില്ല. ഞാനും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വരെയൊക്കെ എത്തില്ലേ? പിന്നെ തീർച്ചയായും പുറത്ത് വന്നാലും അങ്ങനെ ഒന്നും ഇല്ല, എത്തേണ്ടടുത്തൊക്കെ നമ്മൾ എത്തും. തീർച്ചയായും അല്ല, ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയിട്ടില്ല, എങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടോ? അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ വേറൊരു ഒരു സെഗ്മെന്റ് ഒന്നും പറയാനില്ല, എന്നാലും പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ബെർമുഡ ട്രാങ്കിൾ എന്നുള്ളൊരു സാധനമുണ്ടല്ലോ, അപ്പൊ അതുപോലെ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ ഞാൻ ചോദിക്കാം. അതിൽ രണ്ടുപേരും പറയണം. ഇപ്പം ഫോണില് ചാർജ് ഇപ്പൊ തീരും, ഓക്കെ, വേറൊരു ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല. എന്താ പറയാ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഒറ്റയ്ക്കേ ഉള്ളൂ, ഡ്രൈവ് ചെയ്ത് പോവാണ്. പെട്ടെന്ന് ഒരു ഹെൽപ്പിന് വേണ്ടിട്ട് ആരെ വിളിക്കും? ഞാൻ ആരെയും വിളിക്കില്ല. ആരെയും വിളിക്കൂല, ഞാൻ ആ വഴി കിടന്നുറങ്ങും. കാരണം ഫോണിൽ ചാർജ് ഇല്ലല്ലോ, മൊത്തം പോയില്ലേ? ഉണ്ടോ? അതെ, ഷെയ്ൻ നിഗമായതുകൊണ്ട് ആരെങ്കിലും വന്നിട്ട് വിളിച്ചോണ്ട് പോകും. ഒരു നിർബന്ധമില്ല, കാർഡിന് എടുത്താണ് ഞാൻ കാട്ടി കയറി. ഞാൻ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത്, പറയൂ. അല്ല, ഫോൺ ചാർജ്, അതാ വേണ്ട, ഫോൺ ലിഫ്റ്റില് കുരുങ്ങിപ്പോയി. എന്ത് ചെയ്യും? ശ്വാസം മുട്ടും. അതല്ല, ഫോണിൽ ചാർജ് ഇല്ല, അവിടെ കിടന്നു ഒന്നിച്ചാവും. പാട്ടൊക്കെ കേട്ട് ചില്ലും തീർത്തിട്ട് ഞാൻ കടന്നു. വെരി ഗുഡ്, നൈസ്.